ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇതുവരെയും മിത്രാനികേതനിലെ വിശേഷങ്ങളാണ് കണ്ടിരുന്നതല്ലേ? വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഞാനെന്നിരിക്കുന്നത് ഒരു അത്തിമരത്തിൻ്റെ കീഴിലാണ്. എൻ്റെ പുറകിലുള്ളത് കൂവക്കൃഷിയാണ്. കൂവക്കൃഷി ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, എത്ര സ്ഥലം എടുത്തിട്ടാണ്! വളരെ കുറച്ച് സ്ഥലം അല്ലേ? അതുതന്നെയാണ് നഴ്സറി കൃഷിയുടെയും പ്രാധാന്യം. ഇന്ന് നമുക്ക് നഴ്സറി കൃഷിയും ഡ്രാഗൺ ഫ്രൂട്ടും, ഡ്രാഗൺ ഫ്രൂട്ട് മറന്നില്ലല്ലോ അല്ലേ? കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതാണ്, മഞ്ചാടിയിലൂടെ തന്നെയാണ് അവനെയും പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് ഇന്ന് അവരുടെ വിശേഷങ്ങൾ കാണാം. കൃഷിവിജ്ഞാന കേന്ദ്രങ്ങളിൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ നൽകുന്നു നമ്മൾ കണ്ടുവല്ലോ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നഴ്സറി എന്ന് പറയുന്നത്. കർഷകർക്ക് ആവശ്യമുള്ള ചെടിയുടെ തൈകൾ, ഫലവൃക്ഷങ്ങളുടെ തൈകൾ, ഇവ സപ്ലൈ ചെയ്യാനായിട്ട് എല്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലും ചെറുതും വലുതുമായ നഴ്സറികൾ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒരു ചെറിയ നഴ്സറി പ്രവർത്തിക്കുന്നുണ്ട്, പ്ലാൻ നഴ്സറി. അവിടെ നമ്മൾ ഗ്രാഫ്റ്റുകൾ, ബഡ്ഡഡ് തൈകൾ, അതുപോലെ തന്നെ പച്ചക്കറിയുടെ വിത്തുകൾ, ഹൈബ്രിഡ് ഇനങ്ങൾ, അല്ലാത്തത് നാടൻ ഇനങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നഴ്സറി എന്തെല്ലാം തൈകൾ, എന്തെല്ലാം ഇനങ്ങളുണ്ട്, അവിടെ വരുന്ന ആൾക്കാർ എങ്ങനെയാണ്, അതിൻ്റെ സെയിൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. KVK നഴ്സറിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ നഴ്സറിയിൽ നിന്നും നമ്മൾ കർഷകർക്കായിട്ട് നടീൽ വസ്തുക്കൾ, അതായത് അലങ്കാര സസ്യങ്ങൾ, അതുപോലെ പ്ലാന്റേഷൻ ക്രോപ്സ്, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ തോട്ടവിളകൾ, അതുപോലെ സ്പൈസ് ക്രോപ്സ്, അതായത് സുഗന്ധവിളകളുടെ നടീൽ വസ്തുക്കൾ, ഫലവൃക്ഷങ്ങളുടെ നടീൽ വസ്തുക്കൾ, അലങ്കാര സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ മുതലായവ KVK ഈ നഴ്സറിയിൽ നിന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. നമുക്ക് ഈ നഴ്സറിയോടനുബന്ധിച്ച് 2-3 സാറ്റലൈറ്റ് യൂണിറ്റുകളും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ് യൂണിറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് KVK നിന്ന് ക്വാളിറ്റി എൻഷർ ചെയ്ത് നടീൽ വസ്തുക്കൾ നമ്മൾ കർഷകർക്ക് ലഭ്യമാക്കുന്നത്. ഫലവൃക്ഷങ്ങളിൽ നമ്മൾ മാവ്, പ്ലാവ് തുടങ്ങിയവയുടെ നടീൽ വസ്തുക്കൾ, അതുപോലെ സപ്പോട്ട, റംബൂട്ടാൻ, മാങ്കോസ്റ്റീൻ തുടങ്ങിയവയുടെ നടീൽ വസ്തുക്കൾ നമ്മൾ KVK നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. മാവിൻ്റെ പ്രധാനമായിട്ടും കോട്ടൂക്കോണം, കലപ്പാടി ഇനങ്ങളാണ് നമ്മൾ കർഷകർക്ക് ലഭ്യമാക്കുന്നത്. പ്ലാവിൽ നമ്മൾ മുട്ടം വരിക്ക, തേൻവരിക്ക, അതുപോലെ വിയറ്റ്നാം ഏർലി തുടങ്ങിയ ഇനങ്ങളുടെ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നുണ്ട്. തെങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ, തെങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നിന്ന് ലഭ്യമാക്കുന്ന ഇനങ്ങൾ നാടൻ ഇനമായ വെസ്കോസ്റ്റോൾ, അതുപോലെ കുറ്റ്യാടി ലോക്കൽ, മലയൻ പച്ച, D2T തുടങ്ങിയ ഇനങ്ങൾ നമ്മൾ KVK നിന്നും കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇത് നാടൻ തെങ്ങിൻ്റെ പോളിബാഗ് സീഡ്ലിങ്സ് ആണ് നമ്മളിവിടെ വച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ KVK ക്യാമ്പസിൽ തന്നെയുള്ള തെങ്ങ്, നാടൻ തെങ്ങിൽ നിന്നും വിത്ത് തേങ്ങ ശേഖരിച്ചതിന് ശേഷം ശാസ്ത്രീയമായിട്ട് അവ നഴ്സറിയിൽ തൈകളാക്കി അതാണ് നമ്മൾ പോളിബാഗുകളിലേക്ക് പിഴുതു നട്ട് കർഷകർക്ക് ലഭ്യമാക്കുന്നത്. അപ്പം തെങ്ങിൻ്റെ WCT തെങ്ങിൻ്റെ പോളിബാഗ് നഴ്സറിയാണ് നമ്മളിവിടെ കാണുന്നത്. KVK ക്യാമ്പസിലുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നും ശേഖരിച്ച വിത്ത് തേങ്ങയാണ് നമ്മളിവിടെ നഴ്സറിയിൽ പാകിയിട്ടുള്ളത്. അത്യുൽപാദനശേഷിയുള്ളതും നല്ല കീടരോഗബാധയില്ലാത്തതും ആയിട്ടുള്ള ആരോഗ്യമുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നാണ് നമ്മൾ വിത്ത് തേങ്ങ ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിച്ച വിത്ത് തേങ്ങ ഇവിടെ നഴ്സറിയിൽ പാകി മുളപ്പിച്ച് ഇവിടെ നിന്നും കർഷകർക്ക് ലഭ്യമാക്കുന്നു. ഇത് ബെയർ റൂട്ട് സീഡ്ലിങ്സ് ആയിട്ടും ഇത് പിഴുത് കർഷകർക്ക് അങ്ങനെ തന്നെ കൊടുക്കും. അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ പിഴുതെടുത്ത തൈകൾ പോളി ബാഗുകളിൽ നട്ട് പോളി ബാഗ് സീഡ്ലിങ്സ് ആയിട്ടും നമ്മൾ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്.
കേരളത്തിൽ ഇപ്പോൾ പലതരം വിദേശി പഴവർഗ്ഗങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഇനം. മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം അതിൻ്റെയും ഒരു ചെറിയ പ്രദർശനത്തോട്ടം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകൾ മാർക്കറ്റിൽ ലഭ്യമാണെങ്കിൽ പോലും നമ്മളിവിടെ മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 3 ഇനം ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്തു വന്നിരിക്കുന്നത്. അതിൻ്റെ കൃഷി രീതികളെപ്പറ്റി ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഇത് നമ്മൾ KVK ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ യൂണിറ്റിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് കാക്ടസിൻ്റെ ഫാമിലിയിൽ പെട്ട ഒരു സസ്യമാണ്. ഇത് നമ്മൾ ഏകദേശം 8 ഇടയകലം കൊടുത്താണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു സപ്പോർട്ട് വേണം. ഇതിന് കയറി വരണമെന്നുണ്ടെങ്കിൽ ഒരു ഇവിടെ കൽത്തൂണുകളാണ് നമ്മൾ സപ്പോർട്ടായിട്ട് ഇട്ടിട്ടുള്ളത്. നമ്മൾ നേരെ ഇതിനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിന് പൂവിടുകയും കായ്ക്കുകയും ഒന്നുമില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഈ രീതിയിൽ ഇതുപോലൊരു ടയറ് വെച്ച് കൊടുത്ത് ഇതിനകത്തൂടെ ഇതിനെ വളർത്തി തൂക്കിയിടുക. ഇങ്ങനെ തൂങ്ങിക്കിടന്നെങ്കിൽ മാത്രമേ ഈ ചെടികളിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഇത് ഏകദേശം 1.5 കൊണ്ട് തന്നെ നമുക്കിവിടെ ഫ്ലവറിങ്ങും അതുപോലെ ഫ്രൂട്ടിങ്ങും എല്ലാം നടന്നു. ഇതിപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ഓൾറെഡി ഇത് 2020 നമ്മൾ പ്ലാന്റ് ചെയ്തത്. 2021 പകുതി ആയപ്പോഴത്തേക്ക് നമുക്കിവിടെ ഫ്രൂട്ടിങ് തുടങ്ങി. ഇപ്പം ഇതിപ്പം ഫ്രൂട്ടിങ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ചെടികൾ. ഇവിടെ നമ്മൾ വളമായിട്ട് ഇതിന് കൊടുത്തിട്ടുള്ളത് ജൈവ അവശിഷ്ടങ്ങൾ, അതായത് കരിയിലയും മറ്റ് ജൈവ അവശിഷ്ടങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ ചുവട് ഭാഗം പൊതിയിടും. അതുകൂടാതെ നമ്മൾ ചാണകവും അതുപോലെ പിണ്ണാക്കുകളും കൂടെ പുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മൾ ഒരു ബയോസ്ലറി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. യാതൊരു വിധത്തിലുള്ള രാസവളങ്ങളോ മറ്റൊന്നും നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. കർഷകർക്ക് വരുമാനം കൂട്ടുക എന്നുള്ള മുദ്രാവാക്യം നമ്മൾ മുമ്പിൽ വയ്ക്കുമ്പോൾ തന്നെ അവരുടെ ഉൽപ്പന്നത്തിന് മൂല്യം കൂട്ടിയേ പറ്റൂ. അപ്പോൾ അതിന് നമുക്ക് സെക്കൻഡറി അഗ്രികൾച്ചർ, അതായത് നമ്മുടെ കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് മൂല്യവർദ്ധനവ് വരുത്തി കൊടുക്കേ മാർഗമുള്ളൂ. അപ്പോൾ അതിനകത്ത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഹോം സയൻസ് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോസസ്സിങ് മിനിമൽ പ്രോസസ്സിങ് യൂണിറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള മൂല്യവർദ്ധനവ്, കർഷകരുടെ പ്രോഡക്ട്സ് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ള പരിശീലന പരിപാടികൾ, അതുപോലെ തന്നെ ഒരു ചെറിയ ഇൻക്യുബേഷൻ ഫെസിലിറ്റി, അതായത് അവർക്കത് അവരുടെ സാധനം കൊണ്ടുവന്ന് എങ്ങനെ അത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകാം, ആ പ്രോസസ്സിങ്ങിൽ എന്തെല്ലാം സയൻറ്റിഫിക്കായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള സയൻറ്റിസ്റ്റ് ഉണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ കർഷകർക്ക് വന്നിട്ട് അവരുടെ പ്രൊഡ്യൂസ് ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള മൂല്യവർദ്ധനമാണ് നടത്തേണ്ടത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരവും മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഞങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. എൻ്റെ പുറകിലുള്ളത് പലതരം മത്സ്യങ്ങൾ വളർത്തുന്ന കൃഷി ചെയ്യുന്ന ഒരിടമാണ്. നമ്മൾ ഇതിനോടകം തന്നെ അതും കണ്ടതാണല്ലേ കൂട്ടുകാരെ? കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ വിശേഷങ്ങൾ കൂട്ടുകാർ കണ്ടല്ലോ. കൂട്ടുകാർ അതിൽ നിന്നും ഒരുപാട് പഠിക്കാനുമുണ്ട്, പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണാം. ബൈ.